ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം തടയണ നിർമ്മാണത്തിന്റെ പേരിൽ ഏകപക്ഷീയമായി തടസ്സപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച കോൾ കർഷക ഉപദേശക സമിതിയിലെ സി പി ഐ സി പി എം അംഗങ്ങളടക്കമുള്ള പതിനൊന്ന് പ്രതിനിധികളും രാജിവെച്ചു കോൾ കർഷകരോട് ആലോചിക്കാതെ ചിമ്മിനി ഡാം അടച്ചുപൂട്ടിയതു മൂലം കർഷകർ തീരാ ദുരിതത്തിലായെന്ന് കോൾ ഉപദേശക സമിതി എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തി കതിർ വിളയുന്ന ഘട്ടത്തിൽ വെള്ളം ലഭ്യമല്ലാത്തതു മൂലം വൻകൃഷിനാശമുണ്ടാകുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ വെള്ളം ലഭ്യമാകാതെ നീർച്ചാലുകൾ വറ്റിവരണ്ടിരിക്കുകയാണ് തടയണ നിർമ്മാണം വൈകിയത് ഇറിഗേഷൻ വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് അതിന്റെ ബാധ്യത കൂടി കർഷകരുടെ ചുമലിൽ കെട്ടിവെക്കുകയാണ് കാർഷികാവശ്യത്തിനായുള്ള ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തടയുന്നത് സംബന്ധിച്ച ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒന്നടങ്കം രാജിവയ്ക്കുന്നതെന്ന് കോൾ കർഷക സംഘം പ്രസിഡന്റ് കെ കെ കൊച്ചുമൊഹമ്മദ് പറഞ്ഞു തൃശൂർ ജില്ലയിലെ മുപ്പതിനായിരം ഏക്കർ കോൾ കൃഷി ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ കളക്ടറും ഏകപക്ഷീയമായി കോൾ ഉപദേശക സമിതി കൂടാതെയും ചർച്ച ചെയ്യാതെയും ചിമ്പിനി ഡാം അടച്ചതാണ് ഇതിൻ്റെ കാരണം കോൾ ഉപദേശക സമിതിയെ നോക്കുകുത്തിയാക്കുന്നതിലും കർഷകരോട് ദ്രോഹകരമായ സമീപനം തുടരുന്നതിലും പ്രതിഷേധിച്ച് ഈ മാസം മുപ്പത്തൊന്നിന് കളക്ടറുടെ ചേമ്പറിലേക്ക് മാർച്ച് നടത്തുമെന്ന് സമിതിയിലെ സി പി ഐ പ്രതിനിധിയും കോൾ കർഷക സംഘം ജനറൽ സെക്രട്ടറിയുമായ എൻ കെ സുബ്രഹ്മണ്യം പറഞ്ഞു കൃഷിനാശത്തിലേക്ക് നയിക്കപ്പെട്ട പൊതു പ്രശ്നങ്ങൾ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധയിൽപ്പെടുത്തിട്ടും ഇതുവരെ അതിൻ്റെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല കൊയ്ത്ത് ആരംഭിച്ച ഈ സന്ദർഭത്തിൽ നെല്ല് സംഭരിക്കുന്ന സപ്ലൈകോ കോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നെല്ല് ഏറ്റെടുക്കുന്ന മില്ലുടമകളുടെയും കോൾ കർഷകരുടെ ചൂഷണം തുടരുകയാണ് നെല്ല് സംഭരണം സംബന്ധിച്ച പ്രതിസന്ധികൾ പരിഹരിക്കാനും സംഭരണ വിലയിലെ കുടിശ്ശിക ലഭിക്കുന്നതിനുമായി കോടതിയെ സമീപിക്കുമെന്നും കോൾ കർഷക പ്രതിനിധികൾ വ്യക്തമാക്കി ടി സി വി ന്യൂസ് തൃശൂർ